ഞാൻ തുറന്നു പോവേ. ആദ്യത്തെ വീടാണ് പുലാമന്തോൾ പഞ്ചായത്തിൽ പാലൂര്. എവിടെ ഉമ്മയുടെ ഉമ്മ എന്തൊക്കെ സുഖല്ലേ? വിചാരിച്ചിട്ടില്ലേ? വരുന്നാ മതി, പ്രാർത്ഥിക്കണം എപ്പോഴട്ടാ. അതെ മതി. നല്ല സ്ഥലത്താണെന്നുള്ളതാണ്. നല്ല കാറ്റും വെളിച്ചമുള്ള സ്ഥലമാണ്. എങ്ങനെ അങ്ങനല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിന്നാണല്ലേ. പക്ഷെ അവരതല്ലേ പറഞ്ഞേ, എന്തായാലും അടച്ചിട്ട് രണ്ട് ഭാഗം അടച്ചിട്ട് അതിൻ്റെ എങ്ങനെയെങ്കിലും ഒന്ന് കേറിയിരിക്കാന്നുള്ളത് കൊണ്ട് അവര് ടോയ്ലറ്റും അതുപോലെ കിച്ചണും അവര് ഒന്ന് പിന്നെ ഒരടുപ്പും ഉണ്ടാക്കി ഇങ്ങാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിരിക്കാണ്. അപ്പോഴാണ് ഇപ്പൊ ഈ കുട്ടിക്കാരൻ്റെ ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം കൂടെ അതിന്റെ കൂട്ടത്തിൽ കിട്ടിയത്. അതുകൊണ്ട് അത് വലിയൊരു ഹയറായി അവർക്ക്. കുട്ടിക്കാർക്ക് അതിനുള്ള ഒരു നന്മ പടച്ചോ കൊടുക്കട്ടെ. ഇതിലും കൂടുതൽ ഇനി ഒരുപാട് ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും എല്ലാവർക്കും കൊടുക്കട്ടെ. അല്ലാതെ നമുക്ക് ഇതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതുപോലെ നിറയെ കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു തരട്ടെ. ആമീൻ. പ്രാർത്ഥന, എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവും. ചെവിക്കേ ചെറിയൊരു എന്തൊക്കെ കേൾവി ശക്തി ഇതിലേക്ക്. കർമ്മം ചെയ്യാന്ന് വിചാരിക്കലെന്നെ ഭയങ്കര പ്രതിഫലാണ്. ഇപ്പൊ ഒരു പാവപ്പെട്ട പഠിച്ചോനെ എനിക്ക് പൈസ തരികയാണ് ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നു വിചാരിക്കുന്നത് തന്നെ ഇസ്ലാമില് വലിയ പ്രതിഫലം. പിന്നെ പഞ്ചാബിന്ന് എത്തിയില്ലേ? പഞ്ചാബിന്ന് അതെ, ലുധിയാനയിൽ മിജ്ഞാന്ന് ഓപ്പനിങ് ആയിരുന്നു. ആദ്യത്തെ വീട് കൊടുത്തു, ഇനി എവിടക്കാ പോണത്? ഇനി നമ്മളെ അരിച്ചോള്. അല്ല പിന്നെ നമുക്ക് അറിയേണ്ടതേ ഈ അജ്ഫാൻ എന്ന് പറയുന്നത് അത് പേരുണ്ടാക്കിയത് ഞാൻ തന്നെ. എൻ്റെ അഞ്ച് മക്കളെ ഫസ്റ്റ് ലെറ്ററാണ് അജ്ഫാൻ. ഫസ്റ്റ് എ അമീർ, സെക്കൻഡ് മോള് ജംഷിയ, മൂന്ന് ഫഹദ്, നാല് അമീഷ, അഞ്ചാമത് നിസ്രീൻ. അവരെ ഫസ്റ്റ് ലെറ്ററാണ് അജ്ഫാൻ. സത്യത്തില് അതിപ്പോ നമ്മുടെ ഔട്ട് ഓഫ് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലും വളരെ ഒരുപാട് ഏരിയയിൽ എത്തിയില്ലേ? ഇപ്പൊ 24 ഔട്ട്ലെറ്റ് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാനിൽ വരുന്നുണ്ട്, പണിയർന്നും കൊണ്ടിരിക്കുന്നുണ്ട്. അവര് രണ്ടു മാസം കൊണ്ട് ഫുള്ള് ഓപ്പൺ ആക്കും ഇൻഷാല്ലാഹ്. ഒരു ഫോൺ പോലും നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഞാനാണെങ്കിലും പഠിച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഷോപ്പുകള് ഓൾ ഓവർ ഇന്ത്യയില് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ തിരക്കിനിടയിലും. അതിനുള്ള ജോലിക്ക്
പറ്റിയ പ്രൊഫഷണൽ ആളുകളെല്ലാം ജോലിക്ക് വെച്ചിട്ടുണ്ട്. അവരതൊക്കെ കൺട്രോൾ ചെയ്യും. ലാസ്റ്റ് ഫൈനൽ തീരുമാനം മാത്രമേ ഞാൻ എടുക്കേണ്ടി വരുന്നു. പൊതുവെ ഞാൻ കണ്ടൊരു സംഭവം എന്താ പറയുക, കുട്ടിക്ക പിന്നെ ഈ വീടുകൾക്കൊക്കെ പൊതുവെ ആരാണോ നിർമ്മിച്ച് നൽകിയത് അവരാളെ കീ ഹാൻഡ് ഓവർ ചെയ്യലേ അല്ലെങ്കിൽ വീട് തുറന്നു കൊടുക്കാറുള്ളത്, ഇത് ആ വീടിൻ്റെ ഉടമസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, അപ്പോൾ അതൊരു സംഗതി ഉണ്ട്, നമുക്ക് ചോദിക്കാം. അവർക്ക് വേണ്ടി നമ്മൾ വീടുണ്ടാക്കുന്നുണ്ട്, അത് അവരാണ് അതിൻ്റെ തുറക്കേണ്ടത്, അതിൻ്റെ അവകാശികൾ. സൂറത്ത് തോബിയിൽ 19 കഴിഞ്ഞ 20-ാമത്തെ ആയത്തിൽ ഖുർആൻ പറയാം, നീ കൊടുത്താൽ നിനക്ക് കിട്ടി, ഒരു സംശയം വേണ്ട, അതിൻ്റെ പ്രതിഫലം നിൻ്റെ അക്കൗണ്ടിൽ വരവ് വെച്ചു. അപ്പം മറ്റുള്ളവർ കൊണ്ട് പേരെടുത്ത് നമുക്ക് തുറപ്പിക്കേണ്ട, അവരാണ് അതിൻ്റെ അവകാശികൾ, അവർ തുറന്നാൽ മതി ഇൻഷാ അല്ലാ. ഏതായാലും വളരെ പിന്നെ നിങ്ങൾ യാത്രകൾ ഒരുപാട് നടത്തുന്നു, പിന്നെ നാട്ടിൽ വരുമ്പോൾ കാരുണ്യ പ്രവർത്തനം ശ്രദ്ധിക്കുന്നു, ഒരുപാട് ഹാപ്പിനെസ് മൈൻഡിൽ ഉണ്ടായിരിക്കും. ആളുകൾ ഇപ്പോൾ കുട്ടിക്ക ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി ഇപ്പോൾ ഒരു മനുഷ്യസ്നേഹിയായിട്ടാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. പണം ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ, നമുക്കറിയാലോ. പക്ഷേ ഇത്രയും വലിയ രീതിയിൽ ചെയ്യാനുള്ള ഒരു മനസ്സ്, അതിയ പ്രതികൂലമായ കാലാവസ്ഥയിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, കുട്ടിക്ക് തന്നെ പോരുന്നു, അതോടൊപ്പം തന്നെ പിന്നെ വേണമെങ്കിൽ കുട്ടിക്കാർക്ക് ഈ പൈസ ഒക്കെ എടുത്തേക്കാം, ആവശ്യത്തിന് ചെയ്താൽ മതി, ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് അതിനോട് പറയാനുള്ളത്? ഈ കർമ്മത്തിൻ്റെ അത്ര സന്തോഷം ദുനിയാവിൽ വേറെ ഒന്നിനും കിട്ടുന്നില്ല. ഞങ്ങൾ പേരിന് വേണ്ടിയോ പ്രസക്തിക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്, ഇത് എൻ്റെ സക്കാത്ത് പാവങ്ങൾക്ക് കൊടുക്കുക, അതിൽ വേറെ ഒരു ഉദ്ദേശമില്ല. അല്ല കുട്ടിക്ക പിന്നെ ഇതിപ്പം 3-ാമത്തെ, ഇനി നമ്മൾ എവിടെക്ക പോണത്? ഇത് കഴിഞ്ഞാല് ഇതിപ്പോ ചെങ്കോട്ടിയാണ്, ഇതിപ്പോ നമ്മള് ചെങ്കോട്ടി ഭാഗത്ത്, ഇനി 3 എണ്ണം ഉള്ളത് പൊട്ടിക്കല്ല്. പൊട്ടിക്കല്ലേ, അത് ഒരുമിച്ചാണ്. ഷൈജു പറഞ്ഞ ഒരു പയ്യനാണ്, ഷൈജുവിന് വേണ്ടിട്ടാണ് അപ്പൊ നമ്മള് ഇവിടെ. കേറുമ്പോ കുഴപ്പമുണ്ടാവില്ല, ഇറക്കാണല്ലേ, ഇറക്കാണെങ്കിൽ അറിയും വേദന ഉണ്ടാവുമ്പോള്ള പ്രശ്നം. ഇത് വലിയ വ്യത്യസ്തായില്ലേ, ഷൈജുവിന്റെ അമ്മണ്ട്, വല്യമ്മണ്ട്, അമ്മണ്ടമ്മ.
വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളല്ലേ. അമ്മ എന്ത് തോന്നുന്നത്? അമ്മ എന്തോ നിങ്ങൾ കരയാൻ ഒന്ന് ചിരിക്കണ്ടേ, സന്തോഷിക്കണ്ടല്ലോ വേണ്ട. ആണല്ലേ, എങ്ങനെ ഇങ്ങോട്ട് സാധനം ഒക്കെ എത്തിച്ചു? ഷൈജു റോഡ് കുറച്ച് ദൂരത്താണ്, അപ്പോ ചെങ്ങായിമാരെല്ലാരും സഹായത്തോടെയാണ് ഇങ്ങനൊക്കെ ആയത്. നല്ല ചെങ്ങായിമാരുണ്ടല്ലേ, ഞങ്ങള് ചില്ലറ കാര്യമല്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്താരാ വീട്? വീട് പിന്നെ നമ്മള് ആദ്യം പാർട്ടി വെച്ചിലായിരുന്നു, പിന്നെ കുത്തേപ്പൊക്കെ കഴിച്ചത്, ബാക്കി പിന്നെ അടിപൊളി. അല്ല നിങ്ങള് ജോലി കൊടുക്കാറുണ്ടല്ലേ? ജോലി പഠിക്കണ എവിടെയാണോ? പറപ്പൂര് കോട്ടക്കലാണല്ലേ. അപ്പൊ കുട്ടിക്ക ജോലി പഠനം കഴിഞ്ഞ ഉടനെ ജോലി കൊടുക്കും? യെസ് കേട്ടില്ലേ, അത് പോരെ. ചെറുത് വണ്ടി നമ്മള് മാറ്റി ചെറിയ റോഡ് അവിടുന്ന് പോയാൽ പിന്നെ എന്തോന്ന് പറയും, നാട്ടിന്റെ ഒരു സുഹൃത്താണ്. കാരണം ഇതുപോലുള്ള സെലക്ടീവായ ആളുകൾക്ക് കൂടി ചോദിക്കാന്നുള്ളതാണ് കുട്ടിക്കേന്റെ ഏറ്റവും നല്ലൊരു മഹൽ പ്രവർത്തിയായിട്ട് കണക്കാക്കും. പഞ്ചായത്തിലെ പല ഭാഗത്തും ഇതുപോലെ വീട് വെച്ച് വെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അഭിമാനമാണ്. ഞങ്ങളുടെ പഞ്ചായത്തിന്റെ വൈസ് ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ കൂടിയാണോ അദ്ദേഹം? അത് ഞങ്ങൾക്ക് അഭിമാനിക്കാമെന്നാണ്. ആ അഭിമാനങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. പഞ്ചായത്ത് പ്രതിസന്ധി ആകുമ്പോ കുട്ടിക്ക് ഉണ്ടാവും, കുട്ടിക്ക് താങ്ങാൻ ആളുണ്ട്. വീട് വെച്ച് കൊടുക്കാൻ ലൈഫിൽ തന്നെ 137 വീടുകൾ വെച്ച് കൊടുക്കുന്നത്. 1.5 കോടി പഞ്ചായത്ത് ആൾക്കൊന്ന് കടമെടുത്തിട്ടാണ് ആ വീട് വെച്ച് കൊടുക്കുന്നത്. ആ സ്ഥാനത്ത് കുട്ടിക്ക് പല വീടുകളും 10 പഞ്ചായത്തിന്റെ 30 വീടുകൾ പഞ്ചായത്തില്. ഈ വീട് മാത്രല്ല, തൊട്ടടുത്ത പഞ്ചായത്ത് കഴിഞ്ഞ പഞ്ചായത്ത് തുടങ്ങിയതാണ്. ആ വീട് വെക്കുന്നത് അതിന്റെ ചെറിയ കൈത്താങ്ങല്ല, വലിയ താങ്ങെന്ന് പറയാൻ പറ്റൂല, അതിനപ്പുറത്തേക്ക്. ഇന്നിപ്പോ ഉള്ളത് നമ്മളെ കാഴ്ച കാഴ്ച പരിമിതിയുള്ള സുബൈ. എന്താ പേര്? ഒരത്താണില്ലാത്ത 3 സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെ അതില് കല്യാണം കാഴ്ചയില്ലാത്ത അതുപോലെ വരെ ജാഷ്ടതികളുണ്ട്. ഇനിയിപ്പോ നമ്മള് ലാസ്റ്റ് ഏതാ, എവിടെയാണത്? അത് പട്ടിക്കല്ലേ മൊബ്സീത് പറഞ്ഞ സമാപനം.
ഫുഡ് അവിടുന്ന് അവിടുന്ന് ഫുഡ് കഴിച്ചു. ഇന്നത്തെ ലാസ്റ്റ് ഇറങ്ങിയൊക്കെ ചെറിയ റോഡ് അല്ലേ, ചെറിയ റോഡ്, ചെറിയ വണ്ടി. ഓക്കെ, ഇറങ്ങാം. എന്നിട്ട് ഇതിന്റെ എന്താണ് ഈ വീടിന്റെ കുടുംബത്തോട് എന്നും കടപ്പാട് കടപ്പാടല്ലേ. അല്ലാതെ മുന്നിൽ സ്വിച്ച് ചെയ്യുന്നത്രോളം കാലം കുടുംബത്തിന് പിന്നെ നമുക്ക് വേണ്ടി കൊറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആരും നമ്മള് രണ്ടാമത്തെ മകനാണ് ഫഹദ്. ഫഹദ് അങ്ങനെ പഠിപ്പിച്ചെടുക്കാണ്. ഞാൻ മരിച്ചാൽ ജോലി ചെയ്യണ്ടേ. നമുക്കിവിടെ വീട് മാത്രല്ല, ഈ വാർഡിന് ഒന്ന് രണ്ട് മൂന്ന് വീട് മാത്രല്ല, അതിന്റെ പുറമെ നമ്മള് ആവശ്യം ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി കൂടിയാണ്. അങ്ങനെ നഴ്സിംഗിന് അഡ്മിഷനൊരു വിഷയം വന്ന സമയത്ത് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നെ ബന്ധപ്പെട്ട ഞാൻ കുട്ടിക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് നാട്ടില്, ആ സംഗതി തീർത്തൊടുക്കാൻ മാർഗ്ഗമുണ്ട്. അപ്പൊ ഉടനെ സമയം വൈകിട്ട് അങ്ങനത്തെ കാശ് വേഗം വാരിൻ്റെ കിട്ടും. ആ സമയത്ത് ഓൺ ദി സ്പോട്ട് മൂന്ന് ലക്ഷം ഉറപ്പ, അപ്പൊ അതിന്റെ അക്കൗണ്ടിലൊരു കുട്ടി ഇപ്പൊ തമിഴ്നാട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടി എപ്പോഴായിട്ടും കുട്ടിക്കാരനെ കാണണം എന്ന് പറയുന്നത് സമയത്ത് സൗകര്യം. അപ്പൊ വരുന്ന സമയത്ത് കാണുന്നത് ഒരുപാട് ഇതുപോലെ കടപ്പാട് പറയാനുണ്ടോ? എന്താ അതുപോലെ എന്താ ചെന്നൈന്ന് വന്നോ? ഇപ്പോ ക്യാമറിന്റെ മുന്നിൽ വരുന്നാലോ അല്ലേ? നന്നായി വാപ്പ ബിസിനസ് എല്ലാം പഠിപ്പിക്കണ പറഞ്ഞേ. ഇങ്ങനത്തെ ജനങ്ങള് നന്നായി സന്തോഷല്ലേ. താങ്ക് യു. അവസാനിപ്പിക്കാം ഇന്നത്തെ. എന്തെന്ന് നമ്മളെ യാത്ര എങ്ങനെ പറയും? കഷ്ടപ്പെട്ട യാത്ര, പക്ഷെ ഒരു സമാധാനം സന്തോഷമുണ്ട്. മക്കളെ കൊണ്ടടക്കുമ്പോഴേ നമ്മൾ മരണശേഷവും ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ പഠിപ്പിച്ചാല് മരണശേഷം അവര് ചെയ്യുള്ളൂ. സാറേ വളരെ സന്തോഷമുണ്ട്. എല്ലാരും പ്രാർത്ഥന മൂപ്പര്, എല്ലാവരും പ്രാർത്ഥന മൂപ്പര് ഉണ്ടാവണം. എല്ലാവരും നന്ദി കടപ്പാടും പതിയാത്ര. സഹായം വേറെ ഉണ്ട്, വേറെ നിർദ്ദരായ കുടുംബങ്ങൾക്ക് മാസം മാസം ചെലവിന് കൊടുക്കണ്ടല്ലേ? അല്ല, അപ്പൊ നമ്മളെ സ്റ്റുഡന്റ് ഉഷാറാണ്. ആ പഠിച്ചു വാങ്ങാൻ ആണല്ലേ, അസൂയ വേണം. ഇതിനാൾ അസൂയ എന്തെങ്കിലും ഹാപ്പി ആണോ? എന്താ ഉഷാറായില്ലേ? പക്ഷെ എന്തെങ്കിലും ആദ്യം മുതൽ ഉണ്ടല്ലോ. ഉഷാറല്ലേ? എന്നാ അവസാനിപ്പിക്കൈനൽ ഭക്ഷണം കിട്ടും. ക്ഷീണിച്ച ഓടി തളർന്ന അവിടെ ചോറ് ഇട്ടുണ്ടോ? ചോര മറ്റു വിഷയമില്ല.